ലോകത്തിൽ പുറത്തു കാണുന്ന വിവിധതരം പക്ഷികൾ. ലോകത്തിലെ വിവിധ പക്ഷികൾ. തേങ്കിളികളിൽ വച്ച് ഏറ്റവും ചെറുതാണ് ചെറുതേങ്കിളി. മലങ്കാടുകളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് മഞ്ഞത്തേങ്കിളിയോട് സാദൃശ്യമുണ്ട്. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കൽമണ്ണാത്തി. ഇംഗ്ലീഷ് ഇന്ത്യൻ റോബിൻ. 4 മുതൽ 5 ഇഞ്ച് വലിപ്പം. ആങ്കിളിക്ക് ശരീരമാകെ നല്ല കറുപ്പ് നിറമായിരിക്കും. വാലിന്റെ അടിഭാഗത്ത് ചുവപ്പ് കലർന്ന തവിട്ടു നിറം കാണാം. പറക്കുമ്പോൾ ചിറകിലുള്ള ഒരു വെള്ളപ്പൊട്ട് തെളിഞ്ഞു കാണാം. പെൺകിളി കടുത്ത തവിട്ടു നിറം. ചിറകിലെ വെള്ളപ്പൊട്ടോ വാലിന് താഴെയുള്ള ചുവപ്പ് നിറമോ തെളിഞ്ഞു കാണുകയില്ല. തെക്കേ ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും എത്തിക്കണ്ണികളിൽ കാണുന്ന ചെറിയ പക്ഷിയാണ് ചെങ്കുക്കൻ എത്തിക്കണ്ണിക്കുരുവി. പൂർണ്ണ വളർച്ചയെത്തിയ എത്തിക്കണ്ണിക്കുരുവിക്ക് ഏതാണ്ട് 8 സെന്റിമീറ്റർ മാത്രമേ നീളം കാണുകയുള്ളൂ. ചെങ്കുക്കൻ എത്തിക്കണ്ണിക്കുരുവിയുടെ ദേഹത്തിന്റെ ഉപരിഭാഗം തവിട്ടു നിറവും അടിഭാഗം മങ്ങിയ വെള്ള നിറവുമാണ്. ഈറ്റപ്പുളപ്പൻ. ഇംഗ്ലീഷിലെ പേര് ബ്ലേഡ് എസ്രീഡ് വോബ്ല എന്നാണ്. ശാസ്ത്രീയ നാമം എക്രോസെഫലസ് ട്യൂമറ്റോറം എന്നുമാണ്. ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞൻ എഡ്വാർഡ് ബ്ലിത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പേര്. ഇവ തണുപ്പുകാല ഭാരതം, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് ദേശാടനം നടത്താറുണ്ട്. ചപ്പുചവറുകളിലാണ് സാധാരണ കാണുന്നത്. ചതുപ്പുകളിൽ ഇവയെ കാണാറില്ല. പ്രാണികളും ചെറുപഴങ്ങളുമാണ് ഭക്ഷണം. ലോകത്തിൽ ഏറ്റവും അധികം പ്രദേശങ്ങളിൽ കാണുന്ന പക്ഷിയാണ് അങ്ങാടിക്കുരുവി. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മിക്ക ഭാഗങ്ങളിലും ഇവയെ കാണാം. മനുഷ്യരെ പിന്തുടർന്ന് അമേരിക്ക, സഹാറൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ മുതലായ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇവ എത്തിച്ചേർന്നു. ഇറക്കിളി, അരിക്കിളി, അന്നക്കിളി, വീട്ടുക്കുരുവി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മറ്റു പക്ഷികളെ അവയുടെ കൂടുകളിൽ നിന്ന് അങ്ങാടിക്കുരുവികൾ പുറത്താക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കാട്ടുവാലുകൾക്കിടെ ആംഗലനാമം ഫോറസ്റ്റ് വിറ്റിൽ എന്നും ശാസ്ത്രീയ നാമം ഡെൻഡ്രോണന്ത സിൻഡകസ് എന്നുമാണ്. ദേശാടനക്കാരായ ഈ വാലുകുലുക്കികൾ കാട്ടിൽ വസിക്കുന്നവരാണ്. ചിറകിലെ കറുപ്പും വെളുപ്പും ഇടകലർന്ന സീബ്രാവരകളാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. മറ്റു വാലുകുലുക്കികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പക്ഷിയുടെ വാലിന്റെ ചലനം ഇടത്തുനിന്ന് വലത്തോട്ടാണ്. കാട്ടുപാതകളിൽ ചെടലയോടെ ഓടി നടക്കുന്നത് കാണാം. മരത്തിൽ കയറി പ്രാണികളെ പിടിക്കുന്നതിലും ഇവ മിടുക്കരാണ്. ഏപ്രിൽ മാസത്തോടെയാണ് ഇവ കൂടുകൂട്ടാൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ പോകുന്നു. സെപ്റ്റംബർ മാസത്തോടെ ഇവ കേരളത്തിലേക്ക് ദേശാടനത്തിനെത്തുന്നു. അമ്പലപ്രാവിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരിനം പ്രാവാണ് അരിപ്രാവ്. കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഈ പക്ഷി കൊളുമ്പിടെ കുടുംബത്തിൽപ്പെടുന്നു. ശാസ്ത്രനാമം സ്ട്രിപ്റ്റോബിലിയ ചൈനൻസിസ്. കുട്ടത്തിപ്രാവ്, ചക്കരക്കുട്ടിപ്രാവ്, ചങ്ങാലം, മണിപ്രാവ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. വിക്കിപീഡിയ. ശാസ്ത്രീയ നാമം സ്പിലോപലിയ ചിനൻസസ്. നെറ്റി മുതൽ കഴുത്തു വരെയും കാലുകൾക്കും നല്ല ചുവപ്പ് നിറവും ശരീരത്തിന് പച്ച നിറവുമുള്ള പക്ഷിയാണ് ആൽക്കിളി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ അടി ഉയരമുള്ള ദക്ഷിണ കേരളത്തിലെ നനവുള്ള നിത്യഹരിത വനങ്ങളുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഈ പക്ഷിയെ കണ്ടുവരുന്നത്. കാപ്പിക്കുരു. ആൽമരത്തിൽ നിന്നും പൊഴിയുന്ന വിത്തുകൾ, ഉറുമ്പ്, ചെറിയ കീടങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ഇവയുടെ പ്രജനനകാലം ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയാണ്. ഇവയിൽ ഏറ്റവും അധികമായുള്ളത് നാട്ടുതത്തയാണ്. പഞ്ചവർണക്കിളി, വാലന്തത്ത എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പക്ഷിയുടെ ശാസ്ത്രനാമം സിറ്റാക്കിലെ ക്രമേരി, സൈറ്റക്കിലെ ക്രമേരി എന്നാണ്. ഇവ സംഘങ്ങളായി കൃഷിസ്ഥലങ്ങളിലെത്തി കൃഷിക്കും ഫലവൃക്ഷങ്ങൾക്കും വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കാറുണ്ട്. വിളിഞ്ഞു നിൽക്കുന്ന ധാന്യച്ചെടികൾ, പാകമായി വരുന്ന കായ്കൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറെ അവ കൊത്തി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ട് കുറുകിയതും ഉറപ്പുള്ളതും മറ്റും കൂത്തു വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട ത്രികോണാകൃതിയിലുള്ള വാൽ, മരത്തിൽ കയറാൻ ഉപയോഗിക്കത്തക്ക കാലുകൾ, പച്ചത്തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ 4 വിരലുകളാണ് ഉള്ളത്. ഇതിൽ 2 എണ്ണം മുന്നോട്ടും 2 എണ്ണം പുറകോട്ടുമാണ്. ഇവ മിക്കപ്പോഴും കൂട്ടും ചേർന്നാണ് സഞ്ചരിക്കുന്നത്. 32 ഇനം തത്തകളുണ്ടെങ്കിലും 5 ഇനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഒരു ചെറിയ പക്ഷിയാണ് നാട്ടുമൈന. മൈനയുടെ വലിപ്പം സാധാരണയായി 23 സെന്റിമീറ്റർ മുതൽ 26 സെന്റിമീറ്റർ വരെയാണ്. നാട്ടിൻപുറങ്ങളിലും പട്ടണപ്രദേശങ്ങളിലുമെല്ലാം മൈനകളെ സമൃദ്ധമായി കാണാൻ സാധിക്കും. ഏതാണ്ടൊരു മങ്ങിയ തവിട്ടു നിറമാണ് ദേഹമെങ്കിലും തല, കഴുത്ത്, മാ, വാൽ എന്നിവ കറുപ്പും ചിറകിനടുഭാഗം, അടിവയർ, പിൻഭാഗം എന്നിവ വെളുപ്പുമാണ്. പക്ഷികളിലെ ഒരു വർഗമാണ് കാക്ക. ഏറ്റവും പുതിയുള്ള പക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവയാണ് കാക്കകൾ. ലോകത്തിൽ നിരവധി തരം കാക്കകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ കാക്കകൾ 2 തരമേ കാണപ്പെടുന്നുള്ളൂ. വലിക്കാക്കയും പേനക്കാക്കയുമാണവ. രണ്ടും ഒരേ വർഗമാണെങ്കിലും വ്യത്യസ്ത ജാതികളാണ്. ജീവിത കാലയളവ്, കോമൺ റേവൻ 10 മുതൽ 15 വർഷം, അമേരിക്കൻ കാക്ക 7 മുതൽ 8 വർഷം. കുക്കു കുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷികളുടെ ഒരു ജനസാണുക്കുയിൽ. ഏഷ്യയിലും ഓസ്ട്രേലിയയിലും പസഫിക് സമുദ്ര പ്രദേശങ്ങളിലും കണ്ടുവരുന്നു. ഈ വർഗത്തിലെ ആൺ പെൺ പക്ഷികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. മറ്റു പക്ഷികളുടെ കൂടുകളിലാണ് ഇവ മുട്ടയിടാറ്. ജന്തുവിഭാഗത്തിൽ പക്ഷിജാതിയിൽ കോഴികളുടെ കുടുംബത്തിലെ പക്ഷിയാണ് മയിൽ. പൊതുവെ മയിൽ എന്ന് പറയുമ്പോൾ ആൺ മയിലിനെയാണ് കണക്കാക്കുക. ആൺമയിലിനും പെൺമയിലിനും രൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ആൺമയിലുകൾക്ക് നീണ്ട വർണ്ണാഭമായ പീലികളുണ്ട്. ഇതാണ് വാലായി കാണുന്നത്. എന്നാൽ പെൺമയിലിന് നീണ്ട പീലി. കാക്കയുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഓലഞ്ഞാലി, ഇംഗ്ലീഷ് റൂഫസ് ട്രിപ്പിയോ ഇന്ത്യൻ ട്രിപ്പി. ഈ പക്ഷിയെ ഇന്ത്യയിലൊട്ടാകെയും മ്യാൻമറിലും ലാവോസിലും തായ്ലാന്റിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണപ്പെടുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഓലഞ്ഞാലി, ഓലമുറിയൻ, പുകപ്ലായ്, പൂക്കുറിഞ്ഞി പക്ഷി, കുറ്റിയുള്ളി പക്ഷി, കോയക്കുറിഞ്ഞി, കാൻ, ചെലാട്ടി, കീരിയത്ത് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. പൊന്മാൻ എന്ന വാക്കാൽ വിവക്ഷിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചറിയാൻ പൊന്മാൻ വിവക്ഷകൾ എന്ന താൾ കാണുക. പൊന്മാൻ വിവക്ഷകൾ. നീലപ്പൊന്മാൻ എന്ന പേരിലുള്ള ചലച്ചിത്രത്തെക്കുറിച്ചറിയാൻ ദയവായി നീലപ്പൊന്മാൻ ചലച്ചിത്രം കാണുക. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ചെറിയ മീൻകുത്തി അഥവാ നീലപ്പൊന്മാൻ. ഇംഗ്ലീഷ് കോമൺ കിങ്ഫിഷർ. ശാസ്ത്രീയ നാമം എൽസിഡോ അർട്ടിസ്റ്റപ്രോബന. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾക്ക് സമീപം എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഈ പക്ഷിക്ക് പൊന്മാൻ എന്നും പേരുണ്ട്.
ചില സമയത്ത് ഈ പക്ഷി കുളത്തിനു ചുറ്റുമോ വയലുകൾക്കും മീത്തക്കൂടിയോ കൂടെക്കൂടെ ചെയ് ചെയ് എന്ന നേരിയ സ്വരത്തിൽ ശബ്ദിച്ചുകൊണ്ട് ശരവേഗത്തിൽ ചുറ്റും പറക്കുന്നത് കാണാം. ഫെബ്രുവരി തൊട്ട് തുടങ്ങുന്ന വേനൽ മാസത്തിലാണ് പക്ഷി സാധാരണയായും ഇങ്ങനെ പറക്കുക. തസമയത്ത് ഒരു മീൻകുത്തി മിന്നൽപ്പിണർ പോലെ മുമ്പിലും മറ്റൊന്ന് അതിലും വേഗത്തിൽ പിന്നിലും പറക്കുന്നത് പതിവാണ്. തുടർന്ന് പറക്കുന്ന പക്ഷി ഇടവിടാതെ ചെയ് ചെയ് എന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ചെറിയ മീൻകുത്തിയുടെ ശൃംഗാരചേഷ്ടകളിൽപ്പെട്ടതാണ് ഈ പരക്കം പച്ചിലും പന്തയും.